സാ നമസ്കാരം ഉണ്ട് എന്തൊക്കെയുണ്ട് സ്വീകരിക്കണം ഏ സോ ഗുഡ് മോർണിംഗ് ആൻഡ് മൻ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ചാനൽ ആയതിനായിട്ടൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അടിക്കാൻ കൂടിയിരിക്കണം ബെല്ലും കൂടി ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആത്തി കൊടുക്കാട്ടോ പിന്നെ വീഡിയോ ഇട്ടാൽ ലൈക്കിന്റെ കാര്യം മറക്കാനേ പാടില്ല ഇല്ലെങ്കിൽ പാ പങ്കിട്ട് ലൈക്കൊക്കെ അടിച്ച് പൂക്കി വിടണം ഓക്കെ ഒരു കാര്യത്തോടെ അടക്കം അതായത് ബി ടി എസ് ബി ടി എസ് എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഈ ബി ടി എസ് കുറിച്ച് വീഡിയോ ചെയ്യുന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഉള്ളാരും തുറന്നു പറയുമല്ലോ എനിക്ക് ബി ടി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇന്ന് പറയണം ഇല്ലെങ്കിൽ പറയരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഹെയ്സിനെ കുറിച്ചിട്ടും ബി ടി എസ് ഫാൻസിനെ കുറിച്ചും ബി ടി എസ് ഫാൻ എന്താണ് പറയുക ആർമി എന്ന് പറഞ്ഞു നടക്കുന്ന രണ്ട് ഹൈറ്റേഴ്സിനെ കുറിച്ചും ഫാൻസിനെ കുറിച്ചും പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ഹെയ്റ്റേഴ്സും ഒരുപാടുണ്ട് ഇവർക്ക് അതേപോലെ തന്നെ ഫാൻസും ഇവർക്ക് ഒരുപാടുണ്ട് സോ ഇവിടെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ രണ്ട് തരത്തിലുള്ള ഹീറ്റേഴ്സാണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ കുറെ ആൾക്കാരൊക്കെ ഹെയ്റ്റ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് അവനെ ഹെയ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനും ഒന്ന് ഹെയ്റ്റ് ചെയ്ത് കളയാം പ്രത്യേകിച്ച് ഓ ഇവരെയൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ആൾക്കാർ കളിയാക്കി തുടങ്ങും കളിയാക്കാൻ വേണ്ടി തുടങ്ങും പെണ്ണുങ്ങളുടെ ആൾക്കാരാണ് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ബി ടി എസിൻ്റെ ഫാൻസ് അതുകൊണ്ട് നമ്മളൊന്നും അവരുടെ ഫാൻ ഫാനായിട്ടിരിക്കാൻ വേണ്ടി പാടില്ല അയ്യേ ഞാൻ ഹീറ്ററാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെ കുറേ മണ്ടന്മാരായ ഒരു ഹെയ്റ്റേഴ്സ് ഉണ്ട് അവർ പ്രത്യേകിച്ച് അവരുടെ സംഭവം ഇഷ്ടപ്പെടാത്ത ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഹെയ്റ്റ് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട് അതായത് ആ അത് അവർ അത് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടാവുന്നില്ല അല്ലെങ്കിൽ അവർ എൻ്റർടൈനിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് മാന്യമായ ഹെയ്റ്റിങ് കാരണം അവൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഓരോ ആൾക്കാരുടെ എന്താണ് വ്യക്തി താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മാന്യമായ കാനത്തിൻ്റെ പുറത്ത് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റർടൈൻഡാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഹീറ്റേഴ്സാണ് ഉള്ളത് പിന്നെ വേറെ കുറേ ഹീറ്റേഴ്സ് എന്ന് പറയുന്ന ടീമുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേപോലെ മുഖച്ചായിലിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെന്നെ കളിയാക്കുന്ന പ്രവണത കുറേ ടീമുകൾക്കൊക്കെ ഉണ്ട് അത് ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പുകളും ഞാൻ കാണലുണ്ട് അവരെന്നെ വേറെ കോളനി വേണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരേപോലെ ലുക്ക് അതേപോലെ തന്നെ ഇവരുടെ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് കളിയാക്കാനുള്ള പ്രവണതകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഹേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഇവിടെ എല്ലാ ആൾക്കാരും ഒരേപോലെയാണ് അതിൽ കാണാനുള്ളത് എങ്കിൽ പോലും ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ് അവർക്ക് അവരുടേതായ ടാലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ അതാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ആൾക്കാരുടെ കാഴ്ചയിൽ കണ്ടിട്ട് ഓക്കെ ഇവരെല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും വെളുവിളാവുന്നിരിക്കണോണ്ട് എല്ലാവരും എന്താണ് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വെറും ഒരു കഴിവുമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ അവര് പിന്നെ വേറെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വേറെ ഭാഷയിലുള്ള സംഭവങ്ങളാണ് അവർ ചെയ്യുന്നത് അല്ലേ അത് നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയും കാര്യങ്ങളൊക്കെയാണ് അവരുടെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം മനസ്സിലാവാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും കളിയാക്കുന്ന പ്രവണതയിലൊക്കെ ആൾക്കാർ കടന്ന് കൊണോണെന്നൊക്കെ പറയുന്നത് അതായത് എല്ലാ ആൾക്കാർക്കും അതിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് കുറേ ആൾക്കാർക്ക് ഈ ചീത്ത വിളിക്കുകയല്ലോ അതായത് ഏ ഇവർ എന്തൊക്കെയാണ് ഈ വിളിക്കുവരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നു പറയുന്ന ടീമുകൾക്ക് ഒന്നാമത്തൊരു കാര്യം എന്താണ് സംഭവം അവര് ചെയ്യുന്നതോ ഒന്നും എന്താണ് പറയാ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാവാത്തതുകൊണ്ട് അവരെ കുറേ ആൾക്കാർ വെറുക്കുന്നു ചീത്ത വിളിക്കുന്നു വെറുതിരുന്ന് ചീത്ത വിളിക്കുക അപ്പൊ അവർ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടേതായ എഫേർട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ അവരുടെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെങ്ങനെ കഴുത്തങ്ങനെ വെട്ടിച്ചിങ്ങനൊക്കെ ഇങ്ങനെ അങ്ങനെ ആക്കാൻ സംഭവം എനിക്ക് ടു ബി ഫ്രാങ്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനമാണ് ടു ബി ഫ്രാങ്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഒന്ന് രണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇറ്റ്സ് ഗുഡ് അല്ലേ അവരുടെ മോശം പറയാനൊന്നുമില്ല ആകെപ്പാടെ ഈ ആൾക്കാർ പറയുന്ന പോലെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മുഖം ചായ തോന്നുന്നു സംഭവം മാത്രമാണ് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അല്ലേ അപ്പോൾ ഓരോ ആൾക്കാരുടെ ടാലൻസ് നോക്കിയാൽ അവർ അവരുടെ ലുക്ക് എന്തിനു നോക്കേണ്ട കാര്യമുള്ളത് അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ഇവിടെ നമ്മളെ കൊണ്ട് ഈ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ആൾക്കാരെ കൊണ്ട് അവർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മര്യാദയ്ക്ക് തെറ്റാതെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ അപ്പോൾ എൻ്റെ രണ്ട് കൈയും രണ്ട് കഴുത്തും ഒക്കെ ഈ കഴുത്തൊക്കെ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെയൊക്കെ കിടക്കും അതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല അതുകൊണ്ട് ടു ബി ഫ്രാങ്ക് എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് റെസ്പെക്ട് ചെയ്യാൻ തന്നെയാണ് ടു ബി ഫ്രാങ്ക് തോന്നുന്നത് പിന്നെ ഫാൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെയ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഫാൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ബി ടി എസ് ആർമി എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ബി ടി എസ്സിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അതിലും കുറേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ സംഭവം കാണും എൻജോയ് ചെയ്യും അവരെ ജസ്റ്റ് ഫോളോ ചെയ്യും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ വേറെ കുറേ ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ടി ഹൗസാണ് ദൈവം എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറേ ഗോളുകളുണ്ട് അതായത് അവരെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടു ബി ഫ്രങ് ഞാൻ അതിലുള്ള അത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കാരണം അവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചീത്ത വിളിക്കാൻ വേണ്ടി പോവുക തെറി വിളിക്കാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് അട്ടി ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക സീനുണ്ടാക്കുക ഭയങ്കര അത് ഇത്തു ഇതു എന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന് കൊണോണ കാണിക്കുന്ന കുറേ ടീമുകൾ അപ്പം ഈ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണ് ശരിക്കും ഈ പറഞ്ഞ ബി ടി എസിനെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക അവരോട് യഥാർത്ഥമായിട്ടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതായത് റിയൽ ഫാനിസം അല്ലെങ്കിൽ ഒരു ആർമി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നിൽക്കുന്ന കുറെ ടീമുകൾ അവർക്ക് അവര് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ് അവർ എൻജോയ് ചെയ്യും ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് അവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി തോക്കുന്നു അല്ലെങ്കിൽ ചെയ്തു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ബി ടി എസിനെ തൊട്ടാ ഞാൻ ഇങ്ങനെ നടക്കുന്ന കുറേടെ അതിൽ ഞാൻ യോജിപ്പിക്കുന്നില്ല അതിൽ ഞാൻ യോജിക്കുന്നില്ല അത് കുറച്ച് അവർ ഈ ബി ടി എസ് എന്ന് പറഞ്ഞ സംഭവത്തെ വെറുക്കാനുള്ള ഒരു പ്രവണത ആൾക്കാരിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ബി ടി ബി ടി എസിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടിയും അങ്ങനെയുള്ള ഫാൻസിനെയും കൊണ്ട് മെനക്കേടായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ള ബി ടി എസിൽ കുറേ ആൾക്കാർ പറയുന്നത് കുറേ ആൾക്കാർ ബി ടി എസിനെ ഹെയ്റ്റ് ചെയ്യുന്നത് ഗേൾസാണ് ഈ ഗേൾസാണ് ബി ടി എസിനെ എന്നാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഗേൾസാണ് ഏറ്റവും കൂടുതൽ ബി ടി എസ് ആർമി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് മാത്രം ബി ടി എസിനെ ഹെയ്റ്റേഴ്സ് ഹെയ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ബി ടി എസിനെ ഒരു കൂടി കാണുന്ന ആൾക്കാരുമുണ്ട് അവരെയൊക്കെ എന്താണ് എനിക്ക് പറയാം അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല കാരണം അതിൽ യൂസ്ലെസ്സാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ബി ടി എസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആണുങ്ങളും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ പേഴ്സണലി പറയാലോ ഞാൻ കാണാത്ത വ്യക്തിയാണ് പക്ഷെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ബി ടി എസില് ഒരുപാട് ആണുങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളും എന്താണ് പറയുക ബി ടി എസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കുറെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരിൽ ചില റീസൺസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബി ടി എസിനെ ഇഷ്ടപ്പെടുന്നത് എന്താ പറയുക സ്ത്രീകളാണ് എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് കുറെ ആൾക്കാരൊക്കെ ബി ടി എസിനെ പുച്ഛിക്കുന്നതും ഹെയ്റ്റ് ചെയ്യുന്നതും ഒക്കെ സോ ടാലിനെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ബി ടി എസ് എന്ന് പറയുന്നൊരു സംഭവത്തിനെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരുത്തൻ ഹെയ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനും ഹേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിൽ വിചാരിച്ചുകൊണ്ട് മാത്രം ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് സത്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അങ്ങനെയുള്ള ആൾക്കാരില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഞാൻ ജസ്റ്റ് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കത് കണ്ടപ്പോൾ അവർ അവരിൽ സത്യം പറഞ്ഞ കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവാം താല്പര്യ കുറവുകൾ ഉണ്ടാവാം അവർ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവരെ വെറുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ കളിയാക്കാൻ ഉള്ളത് ടു ബി ഫ്രാങ്ക് ഞാൻ പറയാമല്ലോ കളിയാക്കാൻ ഇവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള അർഹതയും എന്ന് ഞാൻ തുറന്നു പറയും കാരണം അവർ ചെയ്യുന്ന പല സ്റ്റെപ്പുകളാണെന്നുണ്ടെങ്കിലും പരിപാടികളാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ടു ബി ഫ്രാങ്ക് പറ്റത്തില്ല കഴുത്ത് ഓടിഞ്ഞവിടെ മേപ്പെട്ടു നോക്കി കിടക്കും അതുകൊണ്ട് അത് നടക്കണ കാര്യമല്ല പിന്നെ മുഖച്ചായ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കാൻ വേണ്ടി പറ്റൂ അവരുടെ ടാലൻസിനെ നോക്കിയാൽ പോരെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അതിൽ ഓരോ ആൾക്കാർക്ക് അവരവരുടേതായ ടാലൻസ് ഉണ്ട് അത് അത് എൻജോയ് ചെയ്താൽ പോരാ അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ അത് മാത്രം നോട്ടീസ് ചെയ്താൽ പോരെ അല്ലാണ്ട് ഇവിടെ മുഖച്ചായ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരെ വെറുത്തിട്ട് അവരെ കളിയാക്കാൻ വേണ്ടി പോകുന്നതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ